ഹായ്, ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. നമ്മുടെ കേശ സംരക്ഷണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഹെന്ന മൈലാഞ്ചി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മളെങ്ങനെയാണ് മൈലാഞ്ചി എല്ലാം ഉള്ളി എടുത്ത് അത് അരച്ചൊക്കെയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. കാലം കഴിഞ്ഞതോടെ നമുക്ക് നല്ല റെഡിമെയ്ഡായിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ പാക്കറ്റ്സിൽ നല്ല ബ്രാൻഡ്സിൻ്റെ മൈലാഞ്ചി പൊടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അത് നമ്മളൊന്ന് സോക്ക് ചെയ്ത് അതിനൊരു പ്രോസസ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ പ്രീ സോക്ക്ഡ് ആയിട്ടുള്ള ഹെന്ന അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നാറ്റ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ നാറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. അപ്പോൾ അവരുടെ ഒരു ഹെന്നയാണ്. ഇതൊരു സ്പോൺസേർഡ് ഇതേയല്ല, ഞാൻ വാങ്ങിച്ച് അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ആണ്, എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹാബിറ്റിൻ്റെ പരസ്യമൊക്കെ ധാരാളം നമുക്ക് ഫേസ്ബുക്ക് എടുത്താലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ എപ്പോഴും കാണും. അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇതാണ് നാറ്റ് ഹാബിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ റെഡി ടു അപ്ലൈ ആയിട്ടുള്ള ഹെന്ന പേസ്റ്റ്. എനിക്ക് ഇതുപോലെ 220 ഗ്രാമിൻ്റെ അങ്ങനെ രണ്ട് പാക്കറ്റ് ഒന്നിച്ച് 2 പാക്കായിട്ടാണ് കിട്ടിയത്. ആമസോണിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ആമസോണിൽ തന്നെ ഇല്ല, നാറ്റ് ഹാബിറ്റ് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. അതേപോലെ തന്നെ പർപ്പിൾ നൈക്ക പോലുള്ള സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പാക്കേജിംഗ് ഒക്കെ വളരെ സൂപ്പറാണ്. അതുപോലെ തന്നെ നാറ്റ് ഹാബിറ്റിൻ്റെ എല്ലാ പ്രോഡക്ട്സും 100% ഓർഗാനിക് ആണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു ഹെന്ന പേസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് രാജസ്ഥാനി ഹെന്നയാണ്. അത് പ്രീ സോക്ഡ് ഇൻ ബ്ലാക്ക് ടീ ആൻഡ് ഹെർബ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്നത് ശിക്കാക്കായി, മഞ്ചിഷ്ട, ആമല, അങ്ങനെയുള്ള ഒത്തിരി ഹെർബ്സ് ഇതിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോസ്മേരി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹെന്ന 2 to 3 hours അത് അപ്ലൈ ചെയ്ത് വെക്കാൻ പറയുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുടിക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ഒരു കവറേ ഞാനിത് പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ, കാരണം എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ. രണ്ടാമത്തെ പാക്കറ്റ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. 2 to 3 months വരെ ഫ്രീസറിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ് കേട്ടോ, പെർഫെക്റ്റ്. ഒട്ടും തീരെ ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം എൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ വളരെ സ്മൂത്താണ്. ജസ്റ്റ് കയ്യിലെടുത്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനത് കൈ കഴുകിയെങ്കിലും നല്ല കളറായി വിരലിൽ. അപ്പം എന്തായാലും കളറ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നന്നായിട്ട് നമ്മുടെ മുടി ഡീടാംഗിൾ ചെയ്യണം. നന്നായിട്ട് ചീകി ഒരു ജടയൊന്നും ഇല്ലയെന്ന് ഉറപ്പുവെച്ച് നല്ല സ്മൂത്താക്കണം. അതേപോലെ തന്നെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെയറിൽ ഒട്ടും ഓയിൽ പാടില്ല. ഹെന്ന അപ്ലൈ ചെയ്ത ശേഷം അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ, പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഞാൻ ഒരു ഷവർ ക്യാപ്പ് വയ്ക്കുന്നുണ്ട്. ഇതിൽ 2 to 3 hours പറയുമെങ്കിൽ ഞാൻ 2 hours വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തു. നല്ല എന്താ പറയുക, ഹെയർ നല്ല കണ്ടീഷൻഡ് ആയിട്ടോ. ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ ജസ്റ്റ് വാട്ടറിൽ, തണുത്ത വെള്ളത്തിൽ, സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയിട്ടേ ഉള്ളൂ. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോഴും ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹെന്ന കഴുകി കളയുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും നമ്മൾ ഷാംപൂ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉപയോഗിച്ചുവിടാം. അപ്പോൾ എന്നാലേ ആ ഒരു കളറ്, ഫുൾ ആ ഒരു കളറ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ കളറ് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ തനിയെ ഹെന്ന പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ ഒരു റിസൾട്ടിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോസ്മേരി എസെൻഷ്യൽ ഓയിലിൻ്റെ ആണോ അറിയില്ല, റോസ്മേരി ലീവ്സ് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ആണോ എന്നറിയില്ല. ഡ്രൈഡ് ലീവ്സും ഫ്രഷ് ലീവ്സും കിട്ടും, അത് ചേർത്തിരിക്കുന്ന ആണോ അറിയില്ല. അതിൻ്റെ വളരെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം കളറായി, സ്മെല്ലായി, പിന്നെ ഹെയർ നല്ല സ്മൂത്തും അതുപോലെ തന്നെ നല്ല കണ്ടീഷൻഡായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും ഡ്രൈ ആവുന്നില്ല, എനിക്കതാണ് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത്. ഒട്ടും എണ്ണയില്ലായിരുന്നു എൻ്റെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. എങ്ങനെയാണോ ആ പാക്കറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഞാൻ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, എന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ, നല്ല ഷൈനിങ്ങും ഉണ്ട്, നല്ലൊരു കണ്ടീഷനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം കണ്ടീഷനിങ് സൂപ്പറാണ്. പിന്നെ ഇനി ഇത് എൻ്റെ കോസ്റ്റ് വൈസ് ഇത് വർത്താണോ എന്ന് പലർക്കും ഒരു അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞു ഞാൻ ഈ 2 packets, അതായത് 220 ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റാണ്, അങ്ങനത്തെ 2 packets 330 rupees കിട്ടിയത്. ഒരു 29% ഓഫർ കഴിഞ്ഞിട്ട് 330 rupees നേരത്തെ കാണിച്ചല്ലോ, അതിൽ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 165 rupees ഒരു ആപ്ലിക്കേഷൻ ആവുന്നുണ്ട്. ആ ഒരു കോസ്റ്റിന് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര അഭിപ്രായമില്ല. അത് അല്പം കോസ്റ്റ്ലി, അല്പം അല്ല, നല്ല കോസ്റ്റ്ലി എന്ന് തന്നെ പറയുകയാണെങ്കിൽ. നമ്മൾ സാധാരണ നമ്മൾ തന്നെ ഹെന്ന പൗഡറൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഹെന്ന മിക്സ് ചെയ്ത് തനിയെ ഉപയോഗിക്കും
പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഒരു 1/3 മാത്രമേ ഇതിൻ്റെ ഒരു കോസ്റ്റ് ആവുന്നുള്ളൂ. പ്രോഡക്റ്റ് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഒരു സ്മെല്ലാണ്. ആ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മെയിൻ ഇൻഗ്രീഡിയൻസ് എഴുതിയിരിക്കുന്നത് ഹെന്നയും റോസ്മേരിയും ആംലയാണ് എഴുതിയിരിക്കുന്നത്, മഞ്ചിഷ്ടയും ഉണ്ട്. അപ്പോൾ അതിൽ ആ റോസ്മേരി എസൻസിൻ്റെ നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കളറ് നല്ല ഡീപ്പ് ഓറഞ്ച് കിട്ടിയെന്ന് അതിൻ്റെ ഒപ്പം തന്നെ മുടി നല്ല സോഫ്റ്റും നല്ല കണ്ടീഷൻഡായിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ റിസൾട്ട് സൂപ്പറാണ്. എന്തുകൊണ്ടും കളർ വൈസും കണ്ടീഷനിങ് ആ ഒരു എഫക്റ്റ് ആണെങ്കിലും വളരെ നല്ലൊരു എഫക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അത്ര ഒരു അഫോർഡബിൾ അല്ല. പിന്നെ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനൊന്നും മെനക്കെടണ്ട അല്ലേ. തലേദിവസം മറ്റതാണെങ്കിൽ നമ്മൾ തലേദിവസം ഇരുമ്പ് പാത്രം എടുക്കണം, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. ചായ വെള്ളം നമ്മൾ തിളപ്പിക്കണം, എണ്ണ മിക്സ് ചെയ്ത് വെക്കണം, അതെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. വളരെ റെഡിമെയ്ഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് കിട്ടും. നമുക്കിത് റെഡി ആയിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാം. നേരത്തെ അതൊന്നും തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റാണ്. അത്രയും പൈസ മുടക്കിയിട്ട് ആ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം ഇത്രയും പൈസ കളയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നോടൊപ്പം ഇനി ഇത് വാങ്ങുമോ ഇനി വാങ്ങുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഞാൻ വാങ്ങുള്ളൂ. തീരെ സമയമില്ലാത്തവർക്കും പിന്നെ കയ്യിൽ ധാരാളം പൈസ ഉള്ളവർക്കും ധൈര്യമായിട്ട് വാങ്ങാൻ കേട്ടോ. ഇത് പ്രോഡക്റ്റ് സൂപ്പർ എന്ന് തന്നെ പറയണം. കോസ്റ്റ് വൈസ് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഒരു സൈഡ് വരുന്നത്, കോസ്റ്റ്ലി എന്ന് തന്നെ പറയണം. ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങുക, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.